കോവിഡ് വ്യാപനം മുന്നിൽ കണ്ട് ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി. ഏപ്രിൽ മാസം നിർണായകം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും ആരോഗ്യമന്ത്രി. കോവിഡ് അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കോവിഡ് പ്രതിരോധം കടുപ്പിക്കാൻ തീരുമാനിച്ചെന്ന് കെ കെ ശൈലജ. എല്ലാ ആശുപത്രികളിലും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ സി എഫ് എൽ ടി സികൾ ആരംഭിക്കുമെന്നും മന്ത്രി. കോവിഡ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരം. മെഡിക്കൽ ബോർഡ് യോഗത്തിന്റേതാണ് വിലയിരുത്തൽ. ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തിയത്. കോവിഡ് ബാധിതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയിലും ആശങ്കയില്ല. ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. നേരിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ മുഖ്യമന്ത്രിക്കുള്ളൂ. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ 5 ദിവസത്തിനകം മുഖ്യമന്ത്രിക്ക് ആശുപത്രി വിടാനാകും. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയും തൃപ്തികരമെന്ന് കെ കെ ശൈലജ. രാജ്യത്ത് റെക്കോർഡ് കോവിഡ് വ്യാപനം. ഒരു ദിവസം 131,968 പേർക്ക് കോവിഡ്. 61,899 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് ആകെ കോവിഡ് ബാധിതർ 1,30,60,542. കോവിഡ് മരണവും ഉയർന്ന തോതിൽ. 24 മണിക്കൂറിൽ സ്ഥിരീകരിച്ചത് 780 മരണം. ഒക്ടോബർ 18 ശേഷമുള്ള ഉയർന്ന നിരക്കാണിത്. ഇതോടെ ആകെ കോവിഡ് മരണം 1,67,642. രാജ്യത്ത് രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 91% കുറഞ്ഞത് ആശങ്കാജനകമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. 2-3 മാസം മുൻപ് വരെ ഇത് 97% വരെ ഉയർന്നിരുന്നു. 149 ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ച ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. രാജ്യത്ത് വാക്സിൻ എടുത്തവരുടെ എണ്ണം 9,43,00,000 കടന്നു. 89,00,000 ആരോഗ്യ പ്രവർത്തകർ ഒന്നാം ഡോസും 54,00,000 പേർ രണ്ടാമത്തെ ഡോസും എടുത്തു. മുൻനിര പ്രവർത്തകരിൽ 98,00,000 പേർ ആദ്യ ഡോസും 45,00,000 പേർ രണ്ടാം ഡോസും എടുത്തെന്ന് ആരോഗ്യമന്ത്രാലയം. മാസ് വാക്സിനേഷന് കർമ്മ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ക്രഷിംഗ് ദ കർവ് എന്ന പേരിൽ വാക്സിനേഷൻ വ്യാപകമാക്കും. 45 വയസ്സിന് മുകളിലുള്ള പരമാവധി പേർക്ക് വാക്സിൻ നൽകുക ലക്ഷ്യം. വാക്സിനേഷൻ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ. വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്ത 60 വയസ്സിന് മുകളിലുള്ളവർക്കായി പ്രത്യേക ക്യാമ്പയിൻ. കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കും. വാക്സിനേഷൻ രണ്ടാം ഡോസ് കഴിഞ്ഞാലും പ്രതിരോധശേഷി ഉണ്ടാകാൻ 2 ആഴ്ചയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി. ഒന്നാം ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ പോസിറ്റീവായാലും രോഗത്തിന്റെ തീവ്രത കുറയും. കേരളത്തിൽ വാക്സിൻ ക്ഷാമം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ആരോഗ്യമന്ത്രി. വാക്സിൻ ക്ഷാമമെന്ന് മുംബൈ കോർപ്പറേഷൻ. 25 സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ വിതരണം നിർത്തിവച്ചു. വാക്സിൻ ലഭ്യത പുനഃസ്ഥാപിക്കുന്നതോടെ വിതരണം പുനരാരംഭിക്കുമെന്ന് ബിഎംസി. ഈ മാസം 11 മുതൽ 14 വരെ വാക്സിനോത്സവമായി ആഘോഷിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. കോവിഡ് വാക്സിന്റെ ക്ഷാമമാണ് ഗുരുതര പ്രശ്നമെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പരിഗണന നൽകാതെ വാക്സിൻ കയറ്റുമതി ചെയ്യുന്നത് ശരിയാണോ എന്നും രാഹുലിന്റെ ചോദ്യം. പക്ഷപാതരഹിതമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സഹായിക്കണമെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരു അടക്കം കർണാടകത്തിലെ 7 നഗരങ്ങളിൽ നാളെ മുതൽ രാത്രി കർഫ്യൂ. മൈസൂരു, കൽബുർഗി, ബീദർ, തുംകൂർ, ഉടുപ്പി, മണിപ്പാൽ എന്നിവിടങ്ങളിലാണ് കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ സർവീസുകളെ കർഫ്യൂ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. രാത്രി കർഫ്യൂ കർശനമായി നടപ്പിലാക്കി ഡൽഹി. യാത്രാനുമതിക്കായി ലഭിച്ച 119,000 അപേക്ഷകളിൽ 87,000 തള്ളി. ഭൂരിപക്ഷം അപേക്ഷയും അവശ്യ സർവീസിന്റെ പരിധിയിൽ വരില്ലെന്ന് കണ്ടാണ് നടപടി. മധ്യപ്രദേശിൽ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ വാരാന്ത്യ ലോക്ഡൌൺ. തിങ്കളാഴ്ച രാവിലെ 6 മണി വരെയാണ് ലോക്ഡൌൺ. എല്ലാ നഗരങ്ങളിലും കർശനമായി ഇത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മുംബൈയിൽ ഇന്ന് വൈകിട്ട് 8 മണി മുതൽ വാരാന്ത്യ ലോക്ഡൌൺ. തിങ്കളാഴ്ച രാവിലെ 7 മണി വരെ അവശ്യ സർവീസുകൾക്കല്ലാതെ പ്രവർത്തിക്കാൻ അനുവാദമില്ല. സംസ്ഥാനത്ത് രാത്രി കർഫ്യൂവും തുടരും. കോവിഡ് വ്യാപനത്തിനിടയിലും മഹാരാഷ്ട്രയിലെ തെരുവുകളിൽ തിരക്ക് വർദ്ധിക്കുന്നു. ദാദർ പച്ചക്കറി വിപണിയിലെ ഉൾപ്പെടെ ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വാരാന്ത്യ ലോക്ഡൌണും തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയെന്ന് വിലയിരുത്തൽ.
മുംബൈയിൽ കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവ്. 24 മണിക്കൂറിൽ 8938 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 23 മരണവും റിപ്പോർട്ട് ചെയ്തു. പൂനെയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 12,090 കേസുകൾ. ഇതോടെ ആകെ രോഗബാധ ഏറ്റവരുടെ എണ്ണം 6,16,000 കടന്നു. ആകെ മരണം 10,472. ബംഗാളിൽ 2,783 പേർക്ക് കൂടി കോവിഡ്. 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ആകെ മരണം ഇതോടെ 10,370. 957 പേർക്ക് രോഗമുക്തി. ഡൽഹിയിൽ ആയുർവേദ ദന്തൽ ഡോക്ടർമാരെയും ആശുപത്രികളിൽ നിയോഗിച്ചു തുടങ്ങി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ആശുപത്രികളിൽ കൂടുതൽ ബെഡുകൾ ഒരുക്കാനും നിർദ്ദേശം. ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലെ 37 ഡോക്ടർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധിതരായ ഭൂരിഭാഗം ഡോക്ടർമാരും വാക്സിൻ എടുത്തവരാണെന്ന് റിപ്പോർട്ട്. 5 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. ഐഐടി റൂർക്കിയിലും കോവിഡ് പടർന്നു പിടിക്കുന്നു. 90 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചെന്ന് കോളേജ് അധികൃതർ. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ കോവിഡ് രോഗികൾ ഓക്സിജൻ ലഭിക്കാതെ മരിച്ചെന്ന് പരാതി. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 5 പേർ ഓക്സിജൻ ലഭിക്കാതെ മരിച്ചതാണ് ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. ഓക്സിജൻ ക്ഷാമമില്ലെന്ന് ജില്ലാ കളക്ടർ. ഗ്രാമങ്ങളിൽ കോവിഡ് പടർന്നു പിടിക്കാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. മഹാരാഷ്ട്രയിലെയും ഛത്തീസ്ഗഡിലെയും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. ഗ്രാമങ്ങളെ വ്യാപനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുഖ്യപരിഗണനയെന്ന് ഗെഹ്ലോട്ട്. പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ഉടൻ പുനരാരംഭിക്കില്ലെന്ന് റെയിൽവേ. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും തിരക്ക് ഒഴിവാക്കും. ജീവനക്കാർക്ക് കോവിഡ് വാക്സിൻ നൽകുമെന്നും റെയിൽവേ ഡിവിഷണൽ മാനേജർ ആർ മുകുത്. ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമിലും തിരക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ വ്യാജമെന്ന് റെയിൽവേ. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നൽകില്ല. മെമോ പുനലൂർ ഗുരുവായൂർ ട്രെയിനുകളിൽ മാത്രം റിസർവ് ചെയ്യാതെ യാത്ര അനുവദിക്കുന്നുണ്ട്. മറ്റു ട്രെയിനുകളിൽ റിസർവേഷൻ ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. വാക്സിനേഷൻ കൂട്ടാനും ജനക്കൂട്ടം നിയന്ത്രിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. വാഹന പരിശോധന പുനരാരംഭിക്കും. പൊതുപരിപാടികൾക്ക് നിയന്ത്രണം. പാനൂർ കൊലക്കേസിൽ പ്രതികളെ പിടിക്കാനാകാതെ പോലീസ്. ഇതുവരെ പിടിയിലായത് ഒരു പ്രതി മാത്രം. അന്വേഷണ ഉദ്യോഗസ്ഥരെ തലശ്ശേരി സിഐയുടെയും ധർമ്മടം സിഐയുടെയും നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിച്ചു. പാനൂർ കൊലക്കേസിൽ നിർണായക തെളിവായി മൊബൈൽ ഫോൺ. അറസ്റ്റിലായ ഷിനോസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളാണ് ലഭിച്ചത്. പാനൂർ കൊലപാതകത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് കെ സുധാകർ എംപി. ഐപിഎസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണം. പ്രതികൾക്കെതിരെ യുഎപിഎ ചുമത്താത്തത് പോലീസ് അനാസ്ഥ വ്യക്തമാക്കുന്നതാണ്. കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മൊഹ്സിൻ പിടിച്ചുകൊടുത്ത പ്രതിയല്ലാതെ മറ്റാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. സിപിഎം ക്രിമിനലുകളെ വെച്ചുള്ള അന്വേഷണത്തിൽ സഹകരിക്കില്ലെന്നും കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും സുധാകർ. കൊലപാതകത്തിന് ഒരു മണിക്കൂർ മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം നൽകിയത് ഗൂഢാലോചനയ്ക്ക് തെളിവെന്ന് സുധാകരൻ. ഷുഹൈബ് കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയാണ് പാനൂരിൽ ഉണ്ടായിരുന്നു. എം വി ജയരാജന്റെയും കോടിയേരിയുടെയും പ്രസ്താവന വായിച്ചു. ഇത്രയും പാഴായിപ്പോയ മനുഷ്യരുണ്ടോ എന്നും സുധാകരന്റെ പരിഹാസം. പാനൂർ കൊലയിൽ പ്രതിഷേധം ശക്തമാക്കാൻ യുഡിഎഫ്. കൂത്തുപറമ്പിൽ നാളെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. സംഗമം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനും പോലീസിന്റെ പക്ഷപാത സമീപനത്തിനുമെതിരെയുമാണ് പരിപാടി. പാനൂർ അക്രമസംഭവത്തിൽ പ്രതികളായ ലീഗ് പ്രവർത്തകരെ അഡ്മിറ്റ് ചെയ്യാനായി യുഡിഎഫ് സമ്മർദ്ദം ചെലുത്തിയതായി പരാതി. വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം. പ്രതികൾക്ക് വേണ്ടി കണ്ണൂർ മേയർ ടി ഒ മോഹനൻ പോലീസിന്റെയും ഡോക്ടറുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായി എൽഡിഎഫ് ആരോപിച്ചു. ബാലുശ്ശേരിയിൽ സിപിഎം കോൺഗ്രസ് സംഘർഷം തുടരുന്നു. ഇന്നലെ രാത്രി ഉണ്ണികുളത്തെ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കോൺഗ്രസ് പ്രവർത്തകൻ ലത്തീഫിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞു. ലത്തീഫിന്റെ കാറും അക്രമികൾ തകർത്തു. പോലീസിനെതിരെ പ്രതിപക്ഷം. അക്രമം നടക്കുമ്പോൾ പോലീസ് നോക്കി നിന്നെന്ന് കോഴിക്കോട് എംപി എം കെ രാഘവൻ. സിപിഎമ്മിന്റെ ബി ടീമായി പോലീസ് മാറിയെന്ന് ആരോപണം. അക്രമത്തെ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ലീഗ് നേതാവ് എം കെ മുനീർ. 2 കവിളിലും അടിച്ചാൽ കൈ ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ ഉപനേതാവ്.
തപാൽ വോട്ട് ഇരട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ്. തപാൽ വോട്ടിലും ഇരട്ടിപ്പുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്തവർക്ക് ഇരട്ട വോട്ടിന് അവസരം നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ പിഴവ് മനഃപൂർവ്വമാണോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ആക്രിക്കടയിൽ വിറ്റ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം പോലീസിൽ പരാതി നൽകി. പ്രചാരണത്തിന്റെ ഭാഗമായി ഒട്ടിക്കാൻ നൽകിയ പോസ്റ്ററുകൾ നന്ദൻകോട് സ്വദേശിയായ ബാലു ആക്രിക്കടയിലേക്ക് കടത്തിയെന്നാണ് പരാതി. മ്യൂസിയം പോലീസിലാണ് പരാതി നൽകിയത്. സംഭവം KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി വീണ നായർ. ഗൌരവമായി അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ ഉറപ്പു നൽകി. താൻ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും വീണ. സംഭവം അന്വേഷിക്കുമെന്ന് ചെന്നിത്തല. ഗൌരവമായിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർത്തല CPIയിൽ കലാപം. മന്ത്രി P.തിലോത്തമന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പ്രത്യുദ്നെ CPI പുറത്താക്കി. LDF സ്ഥാനാർത്ഥി P.പ്രസാദിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ 10 സീറ്റുകൾ വരെ നേടുമെന്ന പ്രതീക്ഷയിൽ LDF. വടകര നഷ്ടമാകുമെന്നും കുറ്റ്യാടി തിരിച്ചുപിടിക്കുമെന്നും CPMന്റെ കണക്ക്. പേരാമ്പ്ര, ബേപ്പൂർ, എലത്തൂർ, പാലുശ്ശേരി എന്നിവിടങ്ങളിൽ ജയിക്കുമെന്നും മറ്റാരിടത്ത് ജയസാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ. കൊടുവള്ളി തിരിച്ചുപിടിക്കുമെന്ന് UDF. കനത്ത മത്സരം നടന്ന കൊയിലാണ്ടി, നാദാപുരം, തിരുവമ്പാടി, കോഴിക്കോട് നോർത്ത്, സൌത്ത് മണ്ഡലങ്ങളിൽ മൂന്നിടത്തെങ്കിലും ജയിക്കുമെന്നും UDFന്റെ പ്രതീക്ഷ. കുറ്റ്യാടിയും കോഴിക്കോട് സൌത്തും മാത്രമാണ് നിലവിൽ UDFനൊപ്പമുള്ള മണ്ഡലങ്ങൾ. വോട്ട് മറിക്കൽ ആരോപണത്തിൽ AK ബാലന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. പുതുപ്പള്ളിയിലും ഹരിപ്പാടും കോൺഗ്രസിന് ജയിക്കാൻ BJP വോട്ട് വേണോ എന്ന് ചെന്നിത്തലയുടെ ചോദ്യം. ബാലൻ എന്തൊക്കെയോ പറയുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. കാസർഗോഡ് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് UDF ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നു. സിറ്റിംഗ് MLA എന്നെ നെല്ലിക്കുന്നതിനോടുള്ള താൽപര്യക്കുറവാണ് പോളിംഗ് കുറഞ്ഞതിന് കാരണമെന്ന് BJP. മണ്ഡലത്തിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി കെ ശ്രീകാന്ത്. പോളിംഗ് കുറഞ്ഞതിന്റെ പ്രതിഫലനം തന്റെ വോട്ടിൽ മാത്രമായിരിക്കില്ല എന്ന് UDF സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നു. ഭൂരിപക്ഷത്തിൽ കുറവ് വന്നാലും മണ്ഡലം നിലനിർത്തുമെന്നും നെല്ലിക്കുന്നു. ഉടുമ്പൻചോലയിൽ ഇടതുപക്ഷം ഇത്തവണയും ഇരട്ട വോട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചെന്ന് കോൺഗ്രസ്. എന്നാൽ ഇരട്ട വോട്ടുകൾ ഒരു പരിധിവരെ തടയാനായെന്നും നേതാക്കൾ. അതിർത്തി മേഖലയിലെ ശക്തമായ പരിശോധനകളാണ് ഇരട്ട വോട്ട് തടഞ്ഞതെന്നും DCC നേതൃത്വം. തനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെതിരെ രൂക്ഷ വിമർശനവുമായി വാളയാർ പെൺകുട്ടികളുടെ അമ്മ. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചതുകൊണ്ടാണ് അപകീർത്തിപ്പെടുത്തുന്നത്. ഹരീഷ് വാസുദേവൻ ചാരപ്പണിയെടുക്കുകയാണെന്നും വിമർശനം. ഒരു പ്രതിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും പെൺകുട്ടികളുടെ അമ്മ. തന്റെ മക്കളിലും വലുതല്ല ഒരാളും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ആരോപണത്തിലൂടെ തന്നെ തകർക്കാനാവില്ലെന്നും പെൺകുട്ടികളുടെ അമ്മ. കടൽക്കൊലക്കേസിൽ 10 കോടി രൂപ നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കാൻ ഇറ്റലിക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അക്കൌണ്ടിലാണ് തുക കെട്ടിവയ്ക്കേണ്ടത്. പണം കെട്ടിവച്ച ശേഷം കേസ് അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ മാസം 19 കേസ് വീണ്ടും പരിഗണിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാമെന്ന നിയമോപദേശം ലഭിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. പുതിയ നിയമസഭ രൂപീകരിച്ച ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന് നിയമമന്ത്രാലയം കത്ത് നൽകി. യഥാർത്ഥ ജനവിഹിതം പുതിയ സഭയ്ക്ക് പ്രതിഫലിക്കാനാകൂ എന്ന് നിയമമന്ത്രാലയം. ED ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ അല്പസമയത്തിനകം അന്തിമവാദം നടക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. നിയമപരമായി നിലനിൽക്കാത്ത ഹർജി തള്ളണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇന്ന് ഇടക്കാല ഉത്തരവുണ്ടായേക്കും. പന്തീരാങ്കാവ് UAPA കേസിൽ ജാമ്യം നിഷേധിച്ച നടപടി ചോദ്യം ചെയ്ത് താഹ ഫസൽ നൽകിയ ഹർജിയിൽ NIA സുപ്രീംകോടതിയുടെ നോട്ടീസ്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീംകോടതി നോട്ടീസ് നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. രാവിലെ 8:37 പുറപ്പെട്ട വിമാനം 9:11 തിരിച്ചിറക്കിയത്. 15 യാത്രക്കാരും 6 ജീവനക്കാരും സുരക്ഷിതരെന്ന് അധികൃതർ. കാർഗോ വിഭാഗത്തിൽ നിന്ന് അടിയന്തര സ്വഭാവമുള്ള അപകട സിഗ്നൽ ലഭിച്ചതിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയതെന്ന് അധികൃതർ പരിശോധന തുടരും. പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് ഏത് മതവും സ്വീകരിക്കാമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് പരാമർശം. പട്ടികജാതി
പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ മതംമാറ്റം നടക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് വാക്കാലുള്ള പരാമർശം. പൊതുതാൽപര്യ ഹർജികൾ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ഇത്തരം ഹർജിക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഹർജി പിൻവലിച്ചു. പശ്ചിമബംഗാളിൽ നാലാംഘട്ട വോട്ടെടുപ്പ് നാളെ. 11 ജില്ലകളിലെ 44 മണ്ഡലങ്ങൾ വിധി എഴുതും. 31 ലക്ഷത്തിലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ബംഗാളിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായി 63 മുതൽ 68 സീറ്റ് വരെ ലഭിക്കുമെന്നും ഷാ. മമതാ ബാനർജിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. കേന്ദ്രസേനയെ തടയാനുള്ള ആഹ്വാനത്തിനെതിരെയാണ് നോട്ടീസ്. നാലാംഘട്ട പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിനിടെയായിരുന്നു മമതയുടെ പരാമർശം. ബിജെപി നേതാവ് സുവേന്ദു അധികാരിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. കഴിഞ്ഞ മാസം നടത്തിയ പ്രസംഗത്തിലെ വർഗീയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ തൃണമൂലും ബിജെപിയും കൈകോർക്കുമെന്ന് സിപിഎം. തൂക്കുമന്ത്രിസഭ വന്നാൽ ഇരു പാർട്ടികളും യോജിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ആരോപണം. അധികാരത്തിലെത്തിയാൽ ബംഗാളിലും ആന്റി റോമിയോ സ്ക്വാഡ് നടപ്പാക്കുമെന്ന് യോഗി ആദിത്യനാഥ്. തൃണമൂലിന് കീഴിൽ ബംഗാളിൽ സ്ത്രീ സുരക്ഷ നടപ്പാകില്ല. സ്ത്രീകളിലും വിദ്യാഭ്യാസത്തിലുമാകും ബിജെപിയുടെ ശ്രദ്ധയെന്നും ബിജെപി റാലികളിൽ ആദിത്യനാഥ്. ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹന്റെ സഹോദരി YS ശർമിള ഇന്ന് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും. ഇന്ന് വൈകിട്ട് ഖമ്മത്ത് നടക്കുന്ന യോഗത്തിൽ പാർട്ടി പ്രഖ്യാപിക്കാൻ സാധ്യത. 2023 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നീങ്ങാനാണ് ശർമിളയുടെ തീരുമാനം. കശ്മീരിൽ രണ്ട് ഏറ്റുമുട്ടലുകളിലായി സൈന്യം 7 തീവ്രവാദികളെ വധിച്ചു. അവന്തിപ്പോരയിൽ 2 പേരെയും ഷോപ്പിയാനിൽ 5 പേരെയുമാണ് വധിച്ചത്. രണ്ടിടത്തും ഏറ്റുമുട്ടൽ തുടരുന്നു. 3 സുരക്ഷാ ജീവനക്കാർക്ക് പരിക്ക്. തെലങ്കാനയിൽ തിയേറ്റർ അടിച്ചു തകർത്ത് പവൻ കല്യാണിന്റെ ആരാധകർ. സാങ്കേതിക തടസ്സം മൂലം സിനിമാ പ്രദർശനം മുടങ്ങിയതോടെയായിരുന്നു പ്രതിഷേധം. സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചതായി ഫേസ്ബുക്ക്. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം സേവനങ്ങൾ 1 മണിക്കൂറോളം ഇന്നലെ തടസ്സപ്പെട്ടിരുന്നു. കോൺഫിഗറേഷൻ മാറ്റം മൂലമായിരുന്നു സേവനം തടസ്സപ്പെട്ടതെന്ന് ഫേസ്ബുക്കിന്റെ വിശദീകരണം. 6 ഫോണുകൾ ഉടൻ വിപണിയിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് നോക്കിയ. X20, X10, G20, G10, C20, C10 മോഡലുകളാണ് ഉടൻ വിപണിയിലെത്തുക. ബജറ്റ് ഫോൺ വിപണിയിൽ മത്സരിക്കാനാണ് സി സീരീസ് എത്തുക. 6500 മുതലാകും വിലയെന്ന് സൂചന. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ പുതിയ നടപടിയുമായി ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് പേജുകളെ പബ്ലിക് ഒഫീഷ്യൽ, ഫാൻ പേജ്, സറ്റയർ പേജ് എന്ന ലേബൽ ചെയ്യും. പരിഹാസങ്ങൾ പോലും സത്യമെന്ന് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. അമേരിക്കയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം സംവിധാനം നടപ്പാക്കുക. ക്ലാസിക് 350 മോഡലിന്റെ വില വർദ്ധിപ്പിച്ച് റോയൽ എൻഫീൽഡ്. 7000 മുതൽ 13000 വരെയാണ് വില വർദ്ധിപ്പിച്ചത്. 2021 രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാണാതായ 14-കാരന്റെ മൃതദേഹം കണ്ടെത്തി. സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് അജ്മൽ അപകടത്തിൽപ്പെട്ടത്. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്മൽ. വയനാട് മീനങ്ങാടിയിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടമ്മ മരിച്ചു. മീനങ്ങാടി കളത്തിൽ ഷംസുദ്ദീന്റെ ഭാര്യ ഉമൈമത്താണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രദേശവാസിയായ ശ്രീകാന്ത് എന്ന യുവാവ് വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആന വിജയകൃഷ്ണൻ ചെരിഞ്ഞ സംഭവം ദേവസ്വം ബോർഡ് വിജിലൻസ് SP ബിജോയിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. 1 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും കൂടുതൽ നടപടികൾ.
എറണാകുളം ഞാറക്കലിൽ മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരിച്ചു. ഞാറക്കൽ സ്വദേശി പ്രസന്നനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. വഴക്കിനിടെ മകൻ ജയേഷിനും വെട്ടേറ്റു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കണ്ണൂർ കൂത്തുപറമ്പ് കാനറ ബാങ്കിൽ ബ്രാഞ്ച് മാനേജർ തൂങ്ങി മരിച്ച നിലയിൽ. തൃശൂർ സ്വദേശി സ്വപ്നയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോത്തൻകോട് പൂലൻതുറയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ഭാര്യയെയും 5 വയസ്സുള്ള മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സ്വദേശി സുഷാൽ സിംഗ് മറാബിയെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.